വളരെ പ്രധാനപ്പെട്ട ദേശീയ പ്രാധാന്യമുള്ള രാജ്യത്തിൻ്റെ സുരക്ഷാ രഹസ്യങ്ങളെക്കുറിച്ച് വരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഈ നിമിഷത്തിൽ ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. ഹണി ട്രാപ്പ് വിവാദത്തിൽ കുടുങ്ങിയ വരുൺ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ വെബ് ഡെസ്കിൽ നിന്നും ജംഷീർ നൽകുന്നത് ആ ദൃശ്യങ്ങളാണ്. അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുന്നതിൻ്റെ തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. നാരദ ന്യൂസ് ഓൺലൈൻ പോർട്ടലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങി ആയുധ രഹസ്യങ്ങൾ, ആയുധ ഇടപാടുകളെക്കുറിച്ച് അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വരുൺ ഗാന്ധിക്ക് കൈമാറേണ്ടി വന്നു എന്ന തരത്തിലാണ് വാർത്തകളാണ് പുറത്തു വന്നത്. അതിനെ സ്ഥിരീകരിക്കുന്ന വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയായ ബി ജെ പിയെയും അവരുടെ എം പി ആയ വരുൺ ഗാന്ധിയെയും വളരെയധികം കുടുക്കിലേക്ക് കൊണ്ടു ചാടിക്കുന്ന വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുമായി വളരെ അടുത്തിടപഴകുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഈ അതായത് ഈ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് വരുൺ ഗാന്ധി കഴിഞ്ഞ ദിവസം വെല്ലുവിളിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടൊക്കെയായിട്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വരുൺ ഗാന്ധിക്കും നാരദ ന്യൂസ് ഓൺലൈൻ പോർട്ടൽ എന്ന ഓൺലൈൻ വെബ്സൈറ്റ്, ഓൺലൈൻ പോർട്ടലാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ നിർണായകമായ, വളരെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാർത്തയാണ്. ദേശീയ തലത്തിൽ തന്നെ വളരെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന വാർത്ത. ഹണി ട്രാപ്പിൽ കുടുങ്ങി ആയുധ രഹസ്യങ്ങൾ, ആയുധ ഇടപാടുകളടക്കം അടിയറ വയ്ക്കേണ്ടി വന്നു മറ്റ് ദല്ലാളുകൾക്ക് എന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാരദ ന്യൂസ് ഓൺലൈൻ പോർട്ടൽ പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങളാണ്, ആ ചിത്രങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജംഷീർ ചേരുന്നുണ്ട് വെബ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഈ ദൃശ്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, ഹണി ട്രാപ്പിൽ കുടുങ്ങി വരുൺ ഗാന്ധി, രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യങ്ങളും ആയുധ ഇടപാടിൻ്റെ രഹസ്യങ്ങളും വിവാദ ആയുധ ഇടപാടുകാരനായ അഭിഷേക് വർമ്മക്ക് കൈമാറി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത്. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് മുൻ ആം ആദ്മി പാർട്ടി നേതാവിൽ നിന്നും പോവുകയും ചെയ്തിരുന്നു. ഈ കത്താണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. എന്നാൽ അന്ന് തന്നെ വരുൺ ഗാന്ധി ഇതിൻ്റെ സത്യാവസ്ഥകളും അതുപോലെ തന്നെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഓൺലൈൻ ന്യൂസ് പോർട്ടലായിട്ടുള്ള നാരദ ന്യൂസിൻ്റെ ഇംഗ്ലീഷ് വെബ്സൈറ്റിൽ ഇതിൻ്റെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ പുറത്തുവിട്ടത്. രണ്ട് ചിത്രങ്ങൾ ഓൺലൈൻ പോർട്ടലായ നാരദ ന്യൂസ് പുറത്തുവിടുന്നു. ഇതിലധികം ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ലൈംഗിക തൊഴിലാളിയായ ഒരു പെൺകുട്ടിക്കൊപ്പം കിടപ്പറ പങ്കിടുന്നതിൻ്റെയും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണിച്ച് വരുൺ ഗാന്ധിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അതനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുണിൽ നിന്നും പ്രതിരോധ രഹസ്യങ്ങളും ആയുധ ഇടപാടിൻ്റെ രഹസ്യങ്ങളും ചോർത്തിയെടുക്കുകയും ചെയ്തു എന്നുമായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ. അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ നാരദ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം, ആയുധ ഇടപാടുകാരനായ അഭിഷേക് വർമ്മയുടെ മുൻ ബിസിനസ് പാർട്ട്ണർ കൂടിയായിട്ടുള്ള സി എഡ്മണ്ട്സ് അലൻ എന്നയാളായിരിക്കണം ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇയാൾ മുൻ ബിസിനസ് പങ്കാളിയും അതുപോലെ തന്നെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് സി എഡ്മണ്ട്സ് അലൻ. ഇയാളാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടാവുക എന്നുകൂടി ഇതോടൊപ്പം പറയുന്നുണ്ട്. ഈ ചിത്രങ്ങൾ കാണിച്ച് വരുൺ ഗാന്ധിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ബ്ലാക്ക്മെയിൽ ചെയ്ത് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തു എന്നുമാണ് പറയപ്പെടുന്നത്. ജംഷീർ, ഈ ദൃശ്യങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ, ചിത്രങ്ങളാണ്. ഇത് പുറത്തുവിട്ടുകൊണ്ട് നാരദ ന്യൂസ് ഓൺലൈൻ, അവരാണല്ലോ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓതന്റിസിറ്റി സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ അതുകൂടി വളരെ വ്യക്തമാക്കേണ്ടി വരും നമുക്ക് പ്രേക്ഷകരോട്. തീർച്ചയായിട്ടും മനു, അത്തരത്തിലൊരു ചോദ്യം ആരിലും ഈ വാർത്ത കാണുമ്പോൾ തന്നെ ആർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയം തന്നെയാണ്, വരുൺ ഗാന്ധിയാണോ അതല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളമുണ്ട് എന്നത്. ഇത് സംബന്ധിച്ച് നാരദ ന്യൂസും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. വരുൺ ഗാന്ധി തന്നെയാണോ ചിത്രത്തിലുള്ളത് അല്ലെങ്കിൽ വരുൺ ഈ ചിത്രങ്ങളുടെ അത്തരത്തിലുള്ള ഒതന്റിസിറ്റിയും അതുപോലെ തന്നെ വ്യക്തതയും ഇക്കാര്യത്തിൽ കൈവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നാരദ ന്യൂസും പറയുന്നത്. എന്തായാലും നമുക്കോ അല്ലെങ്കിൽ വാർത്ത പുറത്തുവിട്ട നാരദ ന്യൂസിനോ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. എന്നാൽ വരുൺ ഗാന്ധിയുടേതാണ് എന്ന പേരിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വരുൺ ഗാന്ധിയുടേത് തന്നെയാണ് എന്നുറപ്പായിട്ടുണ്ടെങ്കിൽ ഇത് ബി ജെ പിയെയും അതുപോലെ തന്നെ വരുൺ ഗാന്ധിയെയും ബി ജെ പിയെയും ദേശീയ രാഷ്ട്രീയത്തെ തന്നെയും ഒരുപാട് പ്രതിരോധത്തിലേക്ക് ആക്കിയേക്കാം എന്ന് തന്നെ നമുക്ക് പറയപ്പെടാം.
തീർച്ചയായിട്ടും ജംഷീർ, വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അത് വരുൺ ഗാന്ധിയുടേത് തന്നെയാണെങ്കിൽ ഒരു പക്ഷേ സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം, അല്ലെങ്കിൽ അത്രത്തിൽ തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ വാർത്തയും ഈ ചിത്രവും സംബന്ധിച്ച്. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ ഇടപാടുകളൊക്കെ പരിശോധിക്കാൻ കഴിയുന്ന ഒരു സമിതിയിൽ അംഗം കൂടിയാണ് വരുൺ ഗാന്ധി. ഈ ചിത്രം അതിൻ്റെ അത് പൂർണ്ണമായും സത്യമാണെങ്കിൽ എല്ലാ എപ്പോഴും ഏത് നിമിഷവും രാജ്യസുരക്ഷയെപ്പറ്റിയും ദേശസ്നേഹത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് മറുപടിയില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും ഈ ചിത്രം അത് പൂർണ്ണമായ രീതിയിൽ ശരിയാണെങ്കിൽ. തീർച്ചയായിട്ടും മനു, ഇത്തരത്തിൽ രണ്ട് തരത്തിൽ ഈ ഒരു കാര്യത്തെ നമുക്ക് നോക്കിക്കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാം. കാരണം ഒന്ന്, എപ്പോഴും വാതോരാതെ രാജ്യസ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ സൈനികരെക്കുറിച്ചും രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യങ്ങളെക്കുറിച്ചും പ്രതിരോധ മേഖലയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന ബി ജെ പി, അതുപോലെ തന്നെ അതോടൊപ്പം ഇപ്പോൾ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വരുൺ ഗാന്ധി എന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവ്, ഈ രണ്ട് തരത്തിൽ ഇതിനെ നോക്കിക്കാണുമ്പോൾ ഒന്ന് ബി ജെ പിയുടെ രാജ്യസ്നേഹത്തെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിലുള്ള കേന്ദ്ര സർക്കാരിലുള്ള വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ ചിത്രങ്ങൾ മാറും. അതോടൊപ്പം തന്നെ വരുൺ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഒപ്പം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ബി ജെ പി ഉയർത്തിക്കാട്ടിയേക്കാം എന്ന് പറയപ്പെടുന്ന ഒരു നേതാവാണ് വരുൺ ഗാന്ധി. ഈ ഒരു തരത്തിൽ വരുൺ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം ഇരുളടയുന്ന ഒരു സാഹചര്യത്തിലേക്കും ഈ ചിത്രങ്ങൾ. ഞാൻ വരാം ജംഷീറെ, ഞാൻ വരാം. ഇപ്പോൾ ദില്ലിയിൽ നിന്നും മനു ശങ്കർ കൂടിച്ചേരുന്നുണ്ട്. മനു, ഈ ചിത്രങ്ങൾ പുറത്തു വന്നതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുകയാണ്. തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് വരുൺ ഗാന്ധി പറയുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇതിൽ തന്നെ അവരുടെ പാർട്ടിയിൽ വലിയ തോതിൽ എതിർപ്പുകളും മുതിർന്ന നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. അതിൻ്റെ ഓതന്റിസിറ്റി സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ പോലും. മനു, ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിലവിൽ ഈ വരുൺ ഗാന്ധി വിവാദ വിഷയത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം തന്ത്രപരമായ ഒരു മൗനം സ്വീകരിച്ചിരുന്നു എന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വരുൺ ഗാന്ധിയുടേത് എന്ന് തന്നെ സംശയിക്കുന്ന നാരദ ന്യൂസ് പോർട്ടൽ തന്നെ സംശയത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ നിലവിൽ ഈ വരുൺ ഗാന്ധിക്കെതിരെ വ്യക്തമായ വരുൺ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടുകൾ പറയാൻ ബി ജെ പി ദേശീയ നേതൃത്വം തയ്യാറായിരുന്നില്ല. 2014 മുതൽ വരുൺ ഗാന്ധിക്കെതിരെ തുടർന്നിരുന്ന നിലപാട് ഇപ്പോഴും ആ ഒരു സമീപനം തന്നെ ദേശീയ നേതൃത്വം തുടർന്നു വരികയും ചെയ്യുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വരുൺ ഗാന്ധിയുടേത് എന്ന് സംശയിക്കുന്ന ഈ ചിത്രങ്ങൾ നാരദ ന്യൂസ് പോർട്ടൽ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വരുൺ ഗാന്ധി ഒരു തുറന്ന കത്ത് ദേശീയ ജനതയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ടിരുന്നു. ഈ 7 പേജുള്ള കത്തിൽ 11 കാര്യങ്ങൾ വരുൺ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ അഭിഷേക് വർമ്മ, ഈ വിവാദ ഇടനിലക്കാരൻ അഭിഷേക് വർമ്മയുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് ഈ കത്തിൽ നിലവിൽ വരുൺ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നത്. പ്രത്യേകിച്ച് ഈ വരുൺ ഗാന്ധി ഈ ആയുധ ഇടപാടുകാരനുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന് ഡി എഡ്മണ്ട് അമേരിക്കക്കാരൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ചൂണ്ടിക്കാട്ടി തന്നെ വരുൺ ഗാന്ധി പറഞ്ഞിരുന്നതും ഈ ഡി എഡ്മണ്ട് എന്ന് പറയുന്ന ആളുമായി തനിക്ക് യാതൊരു പരിചയവും ഇല്ലെന്ന് കൂടിയായിരുന്നു വരുൺ ഗാന്ധി പുറത്തുവിട്ട കത്തിൽ അദ്ദേഹം നിലവിൽ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നത്. ഈ നിലവിൽ പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടിയത് ഈ അഭിഷേക് വർമ്മയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന കാലത്ത് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതും ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ വി ഗോപാലകൃഷ്ണൻ കൂടി ബി ജെ പി നേതാവ്, അദ്ദേഹം നമ്മളിപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇത്തരത്തിൽ വരുൺ ഗാന്ധിയുടേത് എന്ന പേരിൽ ഇത്തരത്തിൽ കുറച്ച് ചിത്രങ്ങൾ ഒരു പ്രമുഖ ഓൺലൈൻ ന്യൂസ് പോർട്ടൽ നാരദ ന്യൂസ് പോർട്ടൽ പുറത്തുവിട്ടിരിക്കുന്നു. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ കാണുന്നത് സ്വാഭാവികമായിട്ടും വരുൺ ഗാന്ധി പറഞ്ഞ വാക്കുകളെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വരുൺ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, ഇത് അടിസ്ഥാനപരമായി ഇത് തെറ്റിദ്ധരിപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കളയുവാനും എതിരാളികൾ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല ഡിഫൻസുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. പിന്നെ ഏതോ വർഷത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്, ആ വർഷത്തിൽ ഇദ്ദേഹത്തിന് എന്ത് ഡിഫൻസ് ബന്ധം? അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു തരത്തിലുള്ള കുപ്രചരണങ്ങളും കുതന്ത്രങ്ങളുമാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകള് രാഷ്ട്രീയത്തിൽ നാളെ വരാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ആരാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഈ വരുൺ ഗാന്ധിയെ ഇഷ്ടമില്ലാത്തവർ ആരാണ് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? വരുൺ ഗാന്ധി ഇഷ്ടമില്ലാത്തവർ ഇഷ്ടമായിട്ടുണ്ടല്ലോ. വരുൺ ഗാന്ധി ഒരു ചെറുപ്പക്കാരനാണ്. സ്വാഭാവികമായിട്ടും യു പിയില് ഇന്ന് ഭരണം നടത്തുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു ചെറുപ്പക്കാരനാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗമാവാം, മുലായം സിംഗിന്റെ ഭാഗമാവാം, അങ്ങനെയാണല്ലോ നമുക്ക് കണക്കാക്കേണ്ടത്. അല്ല, പിന്നെ ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കേന്ദ്ര നേതൃത്വം ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങൾ വന്നപ്പോൾ യാതൊരു അക്ഷരവും മിണ്ടാതെ തന്ത്രപരമായൊരു മൗനം പാലിച്ചത്? അതല്ലോ, തന്ത്രപരമായ മൗനം അല്ലല്ലോ ബി ജെ പി തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഇതിനൊക്കെ എല്ലാത്തിനും മറുപടി പറയുക എന്ന് പറയുന്നത്, ഞാന് ഹലോ കേൾക്കുന്നുണ്ട്, ഇപ്പൊ കൈരളി ചാനലില് ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു പ്രതീക്ഷ തന്നെയാണ് ആ ചർച്ച സംഘടിപ്പിച്ചത്. അതിൽ ഞാൻ കളവ് പറയുന്ന ഒരാള് ആ ചർച്ചയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അടുത്ത് ചെയ്തത്, എന്നെ ഇന്നുവരെ നേരിട്ട് കാണാത്ത മനുഷ്യൻ എന്നെ പറ്റിയിട്ട് ഫേസ്ബുക്കിൽ വലിയ തോതിൽ ഫേസ്ബുക്കിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക, ഇന്നുവരെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞാൻ കണ്ടിട്ടില്ല ഈ മനുഷ്യനെ, അതിനകത്ത് പറഞ്ഞ ഒന്നും ഒരു വിഷയവും ഞാനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ വളരെ മോശമായി. എന്നിട്ട് പല ആൾക്കാർ എന്നെ വിളിച്ചു, ഗോപാലകൃഷ്ണ 5000 കോടിയുടെ സ്വത്ത് ഏതോ താങ്കൾക്കെതിരെ ഒരാൾ അത്തരത്തിലൊരു അസത്യ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് അന്വേഷിക്കാം. ഞാൻ ചോദിച്ചു വന്നത് ഇതേപോലെയാണെന്നാണ് പറഞ്ഞ പ്രതീക്ഷ, ഞാൻ ഇതേപോലെ തന്നെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലും ഇതേപോലെ തന്നെ അങ്ങനെ ആയിരിക്കാം. പ്രതീക്ഷ പറഞ്ഞു വരുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് ബി ജെ പിക്ക് ഒരു ബന്ധമില്ല. താങ്കൾ പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും, പിന്നെ മാത്രമല്ല പ്രജീഷ് അല്ല വാർത്ത വായിക്കുന്നത്, എന്റെ പേര് മനു എന്നാണ്. അല്ല, കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയമേ അല്ല നമ്മുടെ മുന്നിൽ, അതൊന്നും ഒരു വിഷയമേ അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞു ബി ജെ പി അതിനെ തള്ളി, പക്ഷേ ഒരു ഉറച്ചൊരു പ്രസ്താവന ഒരു മുതിർന്ന നേതാക്കളുടെ ഒന്നും ഭാഗത്ത് നിന്ന് വന്നതായി ഇതുവരെ ഞങ്ങൾ മാധ്യമങ്ങൾ ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അല്ല, ബി ജെ പിക്ക് അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റും മുതിർന്ന ആളുകൾ കൊടുക്കണമെന്നില്ല. ഇത്തരത്തിൽ മുതിർന്ന ആളുകൾ കൊടുക്കുക, അത് ഞാൻ അത് പറയാൻ കാരണം ശ്രീ ഗോപാലകൃഷ്ണൻ, അത് പറയാൻ കാരണം നിലവാരമുള്ളതായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ബി ജെ പി കാണുന്നില്ല. അല്ല, അങ്ങനെ അങ്ങനെ താങ്കൾ പറയരുത്. കാരണം ഒരു താങ്കൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം ചെറുപ്പക്കാരനായ നേതാവാണ്, വളരെ ഇഷ്ടം, നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രതിരോധ ഇടപാടുകളൊക്കെയായി ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം വരുമ്പോൾ നിങ്ങൾ അതിനെ ആ ഗൗരവത്തിൽ തന്നെ തള്ളിക്കളയണ്ടേ? ഞാൻ ആ ഗൗരവത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായിട്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പൊ ആ വിഷയത്തിൽ എന്തുകൊണ്ട് മോദി സംസാരിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അമിത്ഷാ സംസാരിച്ചില്ല എന്നുള്ള ചോദ്യമാണെങ്കിൽ അത് ശരിയല്ല. കാരണം ഞങ്ങൾ സംഘടനാപരമായിട്ട് അതിനെ തള്ളിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് ശരിയല്ല എന്ന് സംഘടനാപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വന്നിരുന്നല്ലോ, നിങ്ങളെ പോലെയുള്ളവർക്ക് മാത്രമല്ലേ അറിയാൻ കഴിയും. ഞാൻ പറയട്ടെ, ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ, ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറയണ്ടേ, അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയണ്ടേ? കാരണം ഇത്തരത്തിൽ വലിയ ആരോപണമല്ലേ ഉയർന്നിരിക്കുന്നത്, നമ്മൾ അതിനകത്ത് നിസ്സാരമായി കളയാൻ പറ്റുമോ? ആരോപണത്തിന്റെ ഓരോ ആരോപണങ്ങൾക്കും ഒരു ഫീസുണ്ട്. മീഡിയയുടെ ഇന്ത്യയിലെ ചുമതല വഹിക്കുന്ന മീഡിയയുടെ ഹെഡ്, അത് ഒരു പക്ഷെ ഡൽഹിയിൽ പോയാൽ അറിയായിരിക്കും, താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മീഡിയയെ ചുമതല നോക്കുന്ന ബി ജെ പി യു സർക്കാരിന്റെ ശ്രീകാന്ത് ശർമ്മ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി വന്നിട്ടുണ്ടല്ലോ. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ ഉത്തർപ്രദേശിൽ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കണം എന്ന് ഈ വരുൺ ഗാന്ധി പറഞ്ഞതായി ചില വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അതിനെ തുടർന്ന് അവിടെ പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഉത്തർപ്രദേശിൽ, അതിൻ്റെ തുടർച്ചയൊക്കെ ആയിട്ടാണ് ഈ വിവാദം ഉയർന്നു വന്നത് എന്ന തരത്തിൽ ചില വാർത്തകളുണ്ടായിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാ വാർത്തകളും സത്യസന്ധമാവണമെന്നില്ല, എന്നാൽ ചില വാർത്തകൾ സത്യസന്ധമാവുകയും ചെയ്യാം. അപ്പൊ അതിലെന്തോ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ചില വാർത്തകൾ സത്യസന്ധമാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചില വാർത്തകൾ സത്യസന്ധമാവുകയും ചില വാർത്തകൾ സത്യസന്ധമല്ലാതെ ആവുകയും ചെയ്യും. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു വാർത്തയെ കുറിച്ചല്ലേ എനിക്ക് പ്രതികരിക്കാൻ കഴിയൂ. അപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കാര്യം പെട്ടിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? എനിക്ക് ബി ജെ പിയുടെ ആസ് എ ബി ജെ പി വർക്കർ, ആസ് എ ബി ജെ പി സ്റ്റേറ്റ് സെക്രട്ടറി, അങ്ങനത്തെ ഒരു ക്ലെയിം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവകാശവാദം യു പിയിൽ ഇതുവരെ ആരും ഉന്നയിച്ചതായിട്ടോ യു പിയിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യം തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഒരു കാര്യം കൂടെ, അതായത് അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചില രാഷ്ട്രീയ ശത്രുക്കളുടെ ഇടപെടലുകൾ മൂലം ഉണ്ടായതാണ് ഈ വിവാദങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങളും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് വരുൺ തന്നെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്നെ മോശമാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനെ രാഷ്ട്രീയത്തിൽ തകർക്കാൻ വേണ്ടിയിട്ട് അഖിലേഷ് യാദവിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒക്കെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ. അപ്പൊ ഈ എഡ്മണ്ട് അലൻ എന്ന് പറയുന്ന ഒരു ആയുധ ഇടപാടുകാരൻ, അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്നൊക്കെ കേട്ടിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. ഓ അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അത് ഈ നമ്മൾ ഇത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ ശത്രുക്കളുടെ ഗൂഢാലോചന കൊണ്ടാണോ ആ കത്തയച്ചത്?
അല്ല, അത് സ്വാഭാവികമായിട്ട് ലാസ്റ്റ് മാസം, അതായത് അവസാനത്തെ മാസം കത്തയച്ചു എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിരുന്നു, ഹിന്ദു പത്രത്തിൽ വായിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെയും ഒരു പല കാര്യം ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഈ ആംസ് ഡീലിംഗിന്റെ കാര്യങ്ങളിലൊക്കെ പല സമയത്തും വന്നിട്ടുള്ളത് അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ ഒരാൾ കത്തയക്കാനോ ഒരാൾ കത്ത് കൊണ്ടുവരാനോ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ബേസിക് ആയിട്ട് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലതും. ഞാൻ ചോദിക്കട്ടെ, യഡ്മണ്ഡലന് വരുൺ ഗാന്ധിയോട് ഒരു പ്രത്യേക വിരോധം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ അറിവിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം തനി അത്തരത്തിലൊരു കത്ത് ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെ വരുൺ ഗാന്ധിയുടെ പേര് പറഞ്ഞ് അയക്കേണ്ട ഒരു ആവശ്യം താങ്കൾ കാണുന്നുണ്ടോ? അതെ, ഒരു പക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാവും. ശരി ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ വളരെയധികം നന്ദി പങ്കെടുത്തതിന്. ഇപ്പോൾ ശ്രീ എം പി രാജേഷ് കൂടി നമ്മോടൊപ്പം ടെലിഫോണിലായി ചേരുന്നുണ്ട്. ശ്രീ എം പി രാജേഷ്, ഇപ്പോൾ വരുൺ ഗാന്ധിയുടെ എന്ന പേരിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. നാരദ ന്യൂസ് ഓൺലൈൻ ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഓതന്റിസിറ്റി സംബന്ധിച്ച് അത്രയധികം വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ ചില ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ നമ്മൾ ഗൗരവതരമായി കാണണ്ടേ ഒരു യുവരാഷ്ട്രീയ നേതാവിനെതിരെ? അതിന്റെ ആധികാരികത പുറത്തു വരട്ടെ, ആധികാരികത പുറത്തു വന്ന ശേഷം മാത്രമേ ആ നിലയിൽ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ അതേസമയം ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരോപണങ്ങൾ ഈ ചിത്രത്തിന്റെ അല്ലെങ്കിൽ വിഷ്വലിന്റെ ആധികാരികത പിന്നീട് തെളിയിക്കപ്പെടട്ടെ. അതുകൊണ്ട് അത് ആധികാരികമാണ് എന്ന മട്ടിലല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ആരോപണങ്ങൾ നിസ്സാരമല്ല. കാരണം അദ്ദേഹം പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്. 31 അംഗങ്ങളുള്ള പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒരാൾക്കെതിരെ മാത്രമാണ് ഈ ആരോപണം വന്നിട്ടുള്ളത് എന്നാലോചിക്കണം. ഇതില് പരാമർശിക്കപ്പെടുന്ന അഭിഷേക് വർമ്മ, അഭിഷേക് വർമ്മയെ പരിചയമില്ല എന്ന് വരുൺ ഗാന്ധി പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് ഇതുവരെ നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിചയമുണ്ട്, ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പരിചയമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഈ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചതാണ് എന്നാലോചിക്കണം. വെറുതെ ആരെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞതോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള ഒരു പരാതിയല്ല. ഉത്തരവാദപ്പെട്ട ഒരു അഭിഭാഷകൻ പ്രധാനമന്ത്രിയുടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച പരാതിയാണ് ഇപ്പോൾ ചോർന്നു വന്നിരിക്കുന്നത്. ചോർന്നത് എങ്ങനെയെന്ന കാര്യങ്ങളൊന്നും ഇപ്പോ പ്രസക്തമല്ല. ബി ജെ പിയിൽ നിന്ന് തന്നെ ചോർത്തിയതാണ് എന്നൊക്കെയുള്ള പരാതി വരുൺ ഗാന്ധിക്കുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വന്നിട്ടുള്ളത് എന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ബി ജെ പി അക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതും വളരെ സംശയാസ്പദമായിട്ടുള്ള ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. ശ്രീ എം പി രാജേഷ്, ആ ഒരു തന്ത്രപരമായ ബി ജെ പിയുടെ മൗനത്തെ, അതിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, വരുൺ ഗാന്ധിയെ പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ട് എന്നല്ലേ അത് വ്യക്തമാക്കുന്നത്? അതുകൊണ്ട് പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നിർണായകമായ പ്രശ്നം, ആരോപണം ശരിയാണെങ്കിൽ കൊടുത്തു എന്നാണ് അർത്ഥം, ഒറ്റുകൊടുത്തു രാജ്യത്തെ. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണ്ടേ? ഇത്രയും വലിയ കോലാഹലവും വിവാദവും ഒക്കെ ഉണ്ടായിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാത്തത് കൊണ്ട്, അപ്പോ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചുകൊണ്ട് ആരോപണം തേഞ്ഞുമാഞ്ഞു പോകട്ടെ എന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കാനാവുകയില്ല. ഇവിടെ എല്ലാവരും രാജ്യസ്നേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജെ എൻ യു മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജ് വരെയുള്ള കുട്ടികളെ മുഴുവൻ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നു, രാജ്യദ്രോഹികളുടെ പട്ടിക ഉണ്ടാക്കുന്നു, സീതാറാം യെച്ചൂരി മുതൽ അരവിന്ദ് കെജ്രിവാൾ വരെയുള്ളവർക്കെതിരെ രാജ്യദ്രോഹ കേസ് കൊടുക്കുന്നു. അതിനും പോരാഞ്ഞ് കുറുവടികളുമായിട്ട് സദാചാര പോലീസായിട്ട് യുവമോർച്ചയും RSS രംഗത്തിറക്കുന്നു, സദാചാരം സംരക്ഷിക്കാൻ നടക്കുന്നു. അതിനിടയിലാണ് ഹണി ട്രാപ്പും സുന്ദരിക്കിണിയും രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നത് സംബന്ധിച്ച ആരോപണവും ഒക്കെ ഉയർന്നു വരുന്നത് എന്നാലോചിക്കണം. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എനിക്കിപ്പോ സവർക്കർ പണ്ട് ബ്രിട്ടീഷുകാർക്ക് എഴുതിയ കത്താണ് ഇപ്പോ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് വരുൺ ഗാന്ധി അത്തരത്തിൽ ചെയ്താൽ പോലും ഞാൻ അത്ഭുതപ്പെടുകയില്ല. കാരണം സവർക്കറുടെയൊക്കെ രാഷ്ട്രീയത്തെയാണല്ലോ പിൻപറ്റുന്നത് വരുൺ ഗാന്ധിയെ പോലുള്ള ആളുകൾ. ഹേറ്റ് സ്പീച്ചിന്റെ വക്താവാണ് വരുൺ ഗാന്ധി എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോ പട്ടാളക്കാരെ കുറിച്ചും പട്ടാളക്കാരുടെ ജീവത്യാഗത്തെ കുറിച്ചുമൊക്കെ പറയുന്നവരുടെ കാലത്താണ് ചൗപ്പട്ടി കുംഭകോണം ഉണ്ടായത് എന്ന് ഓർത്താൽ ഇതിൽ വലിയ അത്ഭുതമൊന്നും നമുക്ക് തോന്നാനിടയില്ല. അപ്പോ തീർച്ചയായിട്ടും ഇക്കാര്യത്തിലുള്ള എന്താണ് സത്യം എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇത് മൗനം പാലിച്ചതുകൊണ്ട് മാത്രം ബി ജെ പിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവുകയില്ല. സത്യസന്ധമായ ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തി വസ്തുത പുറത്തുകൊണ്ടുവരണം. അവിടെ മറ്റൊന്ന് കൂടിയുണ്ട് ശ്രീ എം പി രാജേഷ്, അതായത് അല്പസമയം മുമ്പ് ഒരു ബി ജെ പിയുടെ പ്രതിനിധി നമ്മളോട് സംസാരിച്ചിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പറയുകയുണ്ട്, അതായത് വരുൺ ഗാന്ധി ഒരു യുവ നേതാവാണ്, അപ്പോൾ സ്വാഭാവികമായും ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് യുവ നേതാവാണ്, മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ മുഖം രാഹുൽ ഗാന്ധി യുവ നേതാവാണ്. അപ്പോൾ അത്തരത്തിൽ ചിലർക്കൊക്കെ വരുൺ ഗാന്ധിയോട് ശത്രുത ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല ഈ എഡ്മണ്ട് അലനെ വരെ സ്വാധീനിച്ചിരിക്കാൻ ചിലരൊക്കെ
സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ചില ശത്രുക്കൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഏത് ശത്രുവാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല. അവിടെ അതെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇതില് ബി ജെ പിയുടെ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾക്കൊക്കെ എത്രത്തോളം ഇക്കാര്യത്തെ കുറിച്ച് ധാരണയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിച്ച സമീപനം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ പരസ്യമായി പിന്തുണച്ച് പ്രതികരിക്കേണ്ട എന്നാണ് വക്താക്കൾക്ക്, ഔദ്യോഗിക വക്താക്കളൊക്കെ പറഞ്ഞത്. വക്താക്കളായി സ്വയം ചമയുന്നവരല്ല, കൊടുത്ത നിർദ്ദേശമായിട്ട് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ ചാനലുകളിലൊന്നും ആരും വരുൺ ഗാന്ധിയെ ന്യായീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ ചീഞ്ഞു നടന്നുണ്ട് എന്നവർ സംശയിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമല്ല എന്ന് ബി ജെ പിക്ക് തന്നെ ബോധ്യം വന്നതുകൊണ്ട് ഈ ഗോപാലകൃഷ്ണന്റെ ന്യായമൊന്നും മറ്റാരും പറഞ്ഞിട്ടില്ല. ഒരു ദേശീയ വക്താവും ഒരു ദേശീയ നേതാവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിനെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇനി എഡ്മണ്ട് അലനെ തന്നെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ വരുൺ ഗാന്ധിയുടെ ആരോപണം അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാധീനിച്ചു എന്നാണ്. ബി ജെ പി നേതൃത്വത്തിന് ചിലർ തന്നെ സ്വാധീനിച്ചു, തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വരുൺ ഗാന്ധിയുടെ ആരോപണം. ഇനി ബി ജെ പിയിലെ പേരുതിരിവിന്റെ ഭാഗമായിട്ടാണ് ഗോപാലകൃഷ്ണൻ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും വരുൺ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിന് നേരെയല്ല, സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് നേരെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെല്ലാം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ ബി ജെ പി നേതൃത്വം മൗനം പാലിക്കുന്നു എന്നതും പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ തയ്യാറാവുന്നില്ല എന്നതോ എന്നതും ചേർത്ത് വായിക്കണം. അത് കേരളത്തിലെ ബി ജെ പി നേതാക്കളൊന്നും പറയുന്നത് പോലെയല്ല. കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ എം പി രാജേഷ്. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനൊപ്പം തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ സംസാരിച്ചത് മനു ശങ്കറോലിക്ക് കൂടി ഇതിൽ നിന്ന് ചേരുന്നുണ്ട്. മനു, ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയം. അതായത് അവർ പരസ്യമായിട്ട് ഇതിനെ പിന്തുണയ്ക്കാനോ എതിർക്കാനോ അത് ആ തരത്തിൽ ഒരു മൗനം പാലിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെയുള്ള നമ്മൾ ചില സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് രാഷ്ട്രീയ ശത്രുതയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്വാഭാവികമായ ചില ന്യായവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു അടിത്തറയുള്ളൊരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഇപ്പോൾ എഡ്മണ്ട് അലനെ തന്നെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിലർ പറയുമ്പോൾ അത് ആര് സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കാനും കഴിയുന്നില്ല. ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഈ ചിത്രങ്ങൾ പുറത്തു വന്നതിൻ്റെയും ഈ ആരോപണം ഉയർന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്. നിലവിൽ എന്തായാലും ദേശീയ നേതൃത്വം ഒന്നും ഇക്കാര്യത്തിൽ വരുണിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നില്ല. വരുൺ നിലവിൽ തന്നെ നിലപാട് നിഷേധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു നിലവിൽ ശ്രീകാന്ത് ശർമ്മ അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളൊക്കെ പ്രതികരിച്ചിരുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ദേശീയ നേതൃത്വം തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. നിലവിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള നിലവിലെ സമ്മർദ്ദം അകത്തും പുറത്തും വരുൺ ഗാന്ധി ശക്തമാക്കിയിരുന്നു. അലഹബാദിലെ ദേശീയ നിർവാഹക സമിതി യോഗത്തിലടക്കം ഈ വരുണിൻ്റെ അണികൾ, ഈ നിർവാഹക സമിതി യോഗം നടക്കുന്നതിന് പുറത്തും മറ്റും പ്ലക്കാർഡുകളും മറ്റും എഴുതി വരുൺ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങളും മറ്റും മുഴക്കിയതും നമ്മൾ എടുത്തു കാണേണ്ടതാണ്. നിലവിൽ ഈ 2009 ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ 2009 തന്നെ ഈ മുസ്ലിം ബിരുദ പരാമർശങ്ങൾ വരുൺ ഗാന്ധി നടത്തിയതിന് പിന്നാലെയാണ് ഈ സംഘപരിവാറിന്റെ അടുത്ത ഒരു നേതാവായി വരുൺ ഗാന്ധി മാറുന്നത്. പിന്നീട് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു ആയുധമായി വരുൺ ഗാന്ധിയെ വളർത്തിയെടുക്കാമെന്നൊരു തീരുമാനം കൈക്കൊള്ളുകയും അന്ന് ദേശീയ അധ്യക്ഷനായിരുന്ന രാജ്നാഥ് സിംഗ് പിന്നീട് വരുൺ ഗാന്ധിയെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ ഉയർത്തുകയുമായിരുന്നു. എന്നാൽ പിന്നീട് 2014 ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിലവിൽ ഈ ആളുകൾ കുറവാണ് എന്നും മറ്റുമുള്ള ഒരു പരാമർശം വരുൺ ഗാന്ധി നടത്തിയതോടുകൂടിയാണ് മോദി അമിത്ഷാ ദ്വയത്തിന് നിലവിൽ വരുൺ ഗാന്ധിക്കെതിരെയുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും പിന്നീട് വരുൺ ഗാന്ധിയുമായി ഒരു അകൽച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. പിന്നീട് ഇതുവരെ നിലവിൽ ഈ വരുൺ ഗാന്ധിക്ക് വേണ്ട രീതിയിൽ ഒരു സംരക്ഷണം വിവാദ വിഷയങ്ങളിൽ പോലും ഒരുക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം തയ്യാറായിരുന്നില്ല എന്നത് എടുത്തു കാണേണ്ടതാണ്. ഈ വരുൺ ഗാന്ധി നിലവിൽ തന്നെ ഈ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ വിവാദങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴൊരു പിന്തുണയ്ക്കുന്ന നിലപാടുകൾ പുറപ്പെടുവിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം ദേശീയ നേതാക്കൾക്ക് നേതൃത്വം നൽകിയിരുന്നു എന്നാണ് ദില്ലിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. നിലവിൽ എന്തായാലും വരുൺ ഗാന്ധി കത്തിലൂടെ തന്നെ ഈ വിവാദങ്ങൾ നിഷേധിക്കുമ്പോഴും ഈ വിവാദ ചിത്രങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ഇക്കാര്യത്തിലെ കൂടുതൽ സംശയങ്ങൾ ബലപ്പെടുകയാണ്. വരുൺ ഗാന്ധിക്കെതിരെയുള്ള കൂടുതൽ ഈ വിവാദങ്ങൾ കൂടുതൽ ശക്തമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മനു ശരി, മനുവാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഹണി ട്രാപ്പിൽ പെട്ട വരുൺ ഗാന്ധിയുടേതെന്ന് ചില ചിത്രങ്ങൾ നാരദ ന്യൂസ് ഓൺലൈൻ പോർട്ടൽ പുറത്തുവിട്ടിരിക്കുന്നു. ആ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും വരുൺ ഗാന്ധിയുടേത് എന്ന പേരിൽ തന്നെയാണ് ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് അവർ അത് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വരുൺ ഗാന്ധിയുടേതെന്ന പേരിൽ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില അശ്ലീല ചിത്രങ്ങൾ സ്ത്രീകളുമൊക്കെ ഒത്തുള്ളത് പ്രചരിക്കുന്നു. ഹണി ട്രാപ്പ് ഇടപാടുമായി